അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രൊഫൈസിൻ്റെ പ്രഥമ എഡിഷൻ ഗംഭീരമായതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ കൂടിയ പ്രൊഫഷണലുകൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരെയാണ്. ഒരു ക്ലാസ്സോ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, എനിക്കറിയുന്ന ചില കാര്യങ്ങൾ, മനസ്സിന് അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്കറിയാം, മൊബൈൽ ഫോണുകൾ ഇന്ന് ലോകത്ത് വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇവിടെ ഇരിക്കുന്ന പകുതി ആളുകൾ പകുതിയിലധികം പേർക്കും അറിയുന്നതായിരിക്കാം, എങ്കിലും ചില ആൾക്കെങ്കിലും അറിയില്ല അല്ലെങ്കിൽ അറിഞ്ഞിരുന്നാൽ നന്നാവും എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ എൻ്റെ കൂടെ മനസ്സിലുണ്ട് സഹോദരനാണ്, ഞങ്ങൾ ബ്രദേഴ്സാണ്. അസ്സലാമു അലൈക്കും. പ്രധാനമായിട്ടും നമ്മൾ പൊതുവെ എല്ലാവരും പറയാറുള്ളതാണ്, എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു, മൊബൈൽ നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ കോണ്ടാക്റ്റൊക്കെ പോയി, അത് കാരണം ഇന്ന എന്നെ വിളിക്കണമെങ്കിൽ ഇന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിന് ഒരു മൊബൈൽ നഷ്ടപ്പെട്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെടുമോ, അത് പെടാതിരിക്കാനുള്ള എന്തൊരു മാർഗമുണ്ടോ എന്നുള്ളതാണ് ഒരു. എല്ലാവരും മൊബൈൽ ഫോണുകളിൽ കോണ്ടാക്ട് ഉണ്ടാവും. അപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ് ഇത്. മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ, പുതിയ ഫോൺ വാങ്ങി അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും. നമ്മുടെ മെയിൽ ഐ ഡി നൽകിയാൽ നമ്മുടെ ഫോണിലെ എല്ലാ സെറ്റിങ്സും മെയിൽ ഐ ഡിയിലേക്ക് ആവും, പിന്നെ സേവ് ആവുക. അത് കോണ്ടാക്റ്റ് ഉൾപ്പെടെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്, നിങ്ങളെ കോണ്ടാക്റ്റ് നിങ്ങൾ ഫോണിലാണ് സേവ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ നിങ്ങൾക്കത് മിസ്സാവാതിരിക്കണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം ഇവിടെ സ്ക്രീനിൽ നിന്ന് കാണാം. നിങ്ങളെ സെറ്റിങ്സിൽ പോവാം, സെറ്റിങ്സിൽ പോയി അക്കൗണ്ട്സ് എന്ന സെറ്റിങ്സ് ഉണ്ടാവും, അക്കൗണ്ട്സ് ആൻഡ് ബാക്കപ്പ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട് എന്നൊരു ബട്ടൺ കാണാം, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജിമെയിൽ അക്കൗണ്ട്, യാഹു അക്കൗണ്ട്, ഒക്കെ ഏത് അക്കൗണ്ടും ആഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും മെയിൽ ഐ ഡി ആഡ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ കോണ്ടാക്ട് എല്ലാം ആ മെയിൽ ഐ ഡിക്ക് താഴെ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പുതിയൊരു ഫോൺ വാങ്ങി, രണ്ടാമതൊരു ഫോൺ ഉപയോഗിക്കുകയാണ്, അപ്പോഴൊക്കെ ഈ മെയിൽ ഐ ഡി ആ ഫോണിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഫോണിൽ സേവ് ചെയ്യുന്ന കോണ്ടാക്ട് ആ ഫോണിലും തിരിച്ചും കിട്ടും. ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ വേറൊരു ഫോൺ എടുത്ത്, ഇപ്പം നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു, നമ്മുടെ വൈഫിൻ്റെ ഫോൺ വാങ്ങുക, അതിൽ ഈ സംവിധാനം, അതായത് അക്കൗണ്ട്, നമ്മുടെ ആ ജിമെയിൽ അക്കൗണ്ട് അതിലേക്കാണ് കണക്ട് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ കോണ്ടാക്റ്റും ഓട്ടോമാറ്റിക് അതിലേക്ക് വരും. ഇതിൽ പലർക്കും ഇത് അറിയണ്ടാവും, എന്നാലും ഓരോരുത്തർക്ക് വേണ്ടിയാണ്. അക്കൗണ്ട്സ് സെറ്റിങ്സിലെ അക്കൗണ്ട്സ് ആൻഡ് ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് അക്കൗണ്ട് മാനേജ് ചെയ്യുക, മാനേജ് അക്കൗണ്ടിൽ അക്കൗണ്ട് ആഡ് ചെയ്യുക, ചാറ്റ് ചെയ്യുക. മറ്റൊന്ന് മനസ്സിലോ, ഈ വാട്സപ്പാണ്. വാട്സാപ്പ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം തന്നെയാണ്, വാട്സാപ്പ് ഫോണ് പോയാൽ എൻ്റെ ഫുൾ വാട്സാപ്പ് പോയി, ചാറ്റ് പോയി, കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ബിസിനസ്സിൻ്റെ എല്ലാം പോയി എന്നൊക്കെ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ ഫോണ് പോകിയാൽ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വാങ്ങിയാൽ, അപ്പോൾ ഫോൺ പോയാൽ ഇത് നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതേ പ്രൊസീജിയർ അവിടെയുണ്ട് വാട്സപ്പിൽ. വാട്സപ്പിലെ സെറ്റിങ്സിൽ പോയാൽ ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണും. സെറ്റിങ്സ് പറഞ്ഞാൽ വാട്സപ്പ് വിൻഡോയുടെ ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടാണ്, അവിടെ ചാറ്റ് എന്ന ബട്ടൺ കാണാം. ഈ ചാറ്റിൽ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അവിടെ ബാക്കപ്പ് എന്നൊരു ബട്ടൺ കാണാം. ആ ബാക്കപ്പിൻ്റെ അടിയിലൊരു മൂന്ന് ബട്ടൺ അടിയിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ഐ ഡി വാട്സപ്പിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു മെയിൽ ഐ ഡി, ഞാൻ ഇതിനു വേണ്ടി ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കി, എൻ്റെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കി. അത് ആ മെയിൽ ഐ ഡിയോട് ആഡ് ചെയ്തു, എന്നിട്ട് ബാക്കപ്പ് കൊടുക്കുക. അത് ബാക്കപ്പ് സെറ്റ് ചെയ്യുക, അവിടെ മന്ത്ലി സെറ്റ് ചെയ്യുക, വീക്കിലി സെറ്റ് ചെയ്യുക, ഡെയിലി സെറ്റ് ചെയ്യുക. ഞാൻ മന്ത്ലിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ബാക്കപ്പ്. വൈഫൈ ഉണ്ടെങ്കിൽ മാത്രം ബാക്കപ്പ് എടുത്താൽ മതി. അപ്പോൾ ഓരോ മാസവും എൻ്റെ ഫോൺ ബാക്കപ്പ് എടുത്തുകൊണ്ടിരിക്കും, നമ്മളറിയില്ല പ്രൊസീജിയർ നടക്കും. എനിക്ക് ഫോൺ എപ്പോൾ പോയാലും നഷ്ടപ്പെട്ടാലും ഫോൺ ഹാങ് ആയാലും കേട് വന്നാലും മറ്റൊരു ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം വാട്സപ്പ് ചോദിക്കുക, നിങ്ങളുടെ ഇങ്ങനെ ഒരു ബാക്കപ്പ് അക്കൗണ്ട് കാണാണ്ട് അത് ഇങ്ങോട്ട് റീസ്റ്റോർ ചെയ്യണമെന്ന് ചോദിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ആ പോയ ഫോണിൻ്റെ അല്ലെങ്കിൽ കളയെ നഷ്ടപ്പെട്ടു പോയ ഡിസ്പ്ലേ പോയ അല്ലെങ്കിൽ കേടുന്ന പോയ ആ ഫോണിലുള്ള എല്ലാ ചാറ്റും എല്ലാ ഇതും നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് ഡയറക്റ്റായിട്ട് അപ്പോൾ കയറി വരും. ഈ സംവിധാനം പൊതുവെ എല്ലാവർക്കും അറിയണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒന്ന് പറഞ്ഞത്. സ്റ്റോറേജ് ഇഷ്യൂ മറ്റൊന്നാണ് വാട്സപ്പിൽ. നമുക്കറിയാം വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റോറേജിനെ അപഹരിക്കുന്നത്. വാട്സപ്പിൽ ചില സ്റ്റോറേജ്, ചില ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചില ചാറ്റുകൾ, നമ്മൾ ഒരുപാട് സ്റ്റോറേജ്. അപ്പോൾ ഏത് ചാറ്റാണ്, ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് കൂടുതൽ ഡാറ്റ എടുത്തേക്കണത് കാണാനുള്ള ഓപ്ഷൻ വാട്സപ്പ് തന്നെയുണ്ട്. വാട്സപ്പിൽ സെറ്റിങ്സിൽ പോയാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാം. അവിടെ പോയാൽ മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ കാണുന്നത്
തൊട്ടടുത്ത് അപ്പോൾ കാണാം ഓരോ ചാറ്റും എത്ര എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഹോം, എൻ്റെ വീട് ഗ്രൂപ്പാണ്, 1.6 GB ഉണ്ട് അതിൽ, അത്രയും ഡാറ്റ ഉണ്ട്. അപ്പോൾ എനിക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇതാണ് മറ്റൊരു സംവിധാനം. ഇത് കുറേ പേർക്ക് അറിയാം, അറിയാത്തവർ അത് ഉപയോഗിച്ച് നോക്കുക. പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ഇതുപോലെ കുറേ ടിപ്സുകളുണ്ട്. വേറൊരെണ്ണം പറയാനുള്ളത്, നമ്മൾ നോട്ട്സൊക്കെ എഴുതാറുണ്ട്. നമ്മൾ സാധാരണ ഓരോ മീറ്റിങ്ങുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉള്ള നോട്ട്സ്, അതുപോലെ ഡോക്യുമെൻറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രവണത ഉണ്ട്. നമ്മൾ വാട്സാപ്പിൽ എഴുതും അല്ലെങ്കിൽ പേപ്പറിൽ എഴുതും, അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ളൊരു സംവിധാനത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഗൂഗിളിൻ്റെ ഒരു ആപ്പാണ് ഗൂഗിൾ കീപ്പ്. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഇതിൽ മെയിൽ ഐ ഡി, നമ്മുടെ ഫോണിൽ ഏത് മെയിൽ ഐ ഡിയാണോ ആ മെയിൽ ഐ ഡിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ആപ്പ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ 10-15 കൊല്ലം കഴിഞ്ഞാലും ഈ ഡാറ്റയൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഷംജിത്ത്, ഷംജിത്തിൻ്റെ വാട്സപ്പ് മൊബൈൽ കമ്പ്യൂട്ടറിൽ അവൻ ഗൂഗിൾ കീപ്പ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മൊബൈലിൽ ചെയ്തത് കമ്പ്യൂട്ടറിൽ കിട്ടും, കമ്പ്യൂട്ടറിൽ ചെയ്തത് മൊബൈലിൽ കിട്ടും. അത് വളരെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡാറ്റ, നമ്മുടെ സ്റ്റോറേജ്, നമ്മുടെ വിവരങ്ങൾ, നോട്ട്സൊക്കെ മാനേജ് ചെയ്യാൻ നല്ലൊരു ആപ്പാണ് ഗൂഗിൾ കീപ്പ്. ഉപയോഗിക്കുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അങ്ങനെ സമയം അവസാനിക്കുകയാണ്, 10 മിനിറ്റ് എടുക്കണുള്ളൂ. ഇതുപോലെ ഒരുപാട് വീഡിയോകൾ അവൈലബിൾ ആണ്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്ത ഒരുപാട് വീഡിയോകൾ അവൈലബിൾ ആണ്. ഇത് ഗൂഗിൾ മാപ്പിനെ കുറിച്ച് വീഡിയോ ആണ്, സുഹൃത്ത് നാസർ ചെയ്തതാണ്. ഇത് ജക്കരിയ പണ്ടിക്കാണ് നമ്മുടെ സുഹൃത്ത് ചെയ്ത ഒരു ആപ്പാണ്. ഇങ്ങനെ ഓരോരുത്തർ ചെയ്ത വീഡിയോകൾ ഉണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളും അതുപോലെ ഇതേമാരത്തെ കുറേ ടിപ്സുകൾ, ഫോണിൻ്റെ ഉപയോഗം, ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള മാർഗം, ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാനുള്ള മാർഗം, അതുപോലെ പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്. ക്ലിനിക്കുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങാറുണ്ട്. എന്താണ് കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? സിമ്പിൾ കാര്യങ്ങളാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അതിൽ കുറേ ആഡുകളും അവരുടെ കുറേ പ്രൊമോഷനൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ല, വളരെ നീറ്റായിട്ട് പറഞ്ഞു തന്നെ കുറേ വീഡിയോകളാണ്. ഇതിൻ്റെ ലിങ്ക് പ്രൊഫൈസിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ നൽകിയിട്ടുണ്ട്, profiles.live/tech-tips. ഇപ്പോൾ ആരും കയറി വെക്കണ്ട, ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട, നമ്മൾ പരിപാടി ഇപ്പോൾ ശ്രദ്ധിക്കുക. പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ധാരാളം വീഡിയോകളുണ്ട്. നിങ്ങൾക്കും ഇത്തരം സംരംഭങ്ങളെ സഹായിക്കാനും സഹകരിക്കാനും സാധിക്കും. വിസ്റ്റം ഓർഗനൈസേഷൻ്റെ കീഴിൽ വിസ്റ്റം മീഡിയ സ്കൂൾ എന്നൊരു സംവിധാനമുണ്ട്. മീഡിയ സ്കൂളിൻ്റെ ഭാഗമായി ഇത്തരം ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. കഴിയുന്ന ആളുകൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായൊക്കെ ഈ പ്രവർത്തനത്തിൽ ഭാഗമാവാം. ഇവിടെ വീഡിയോ ലൈവ് തുടങ്ങി എല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ടീമാണ്. ആ നിലക്ക് ഇതിൽ കഴിയുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ സഹകരിക്കാൻ സാധിക്കും. ഇവിടെ പുറത്ത് കൗണ്ടർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കഴിവ് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സഹകരിപ്പിക്കാം എന്നത് കൃത്യമായി അവിടെ നിന്ന് പറഞ്ഞു തരും. ഞാൻ നിർദ്ദേശിപ്പിക്കുന്നില്ല, മനസ്സിലും നിർത്തലാണ് നമുക്ക്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. അറിയുന്നവർക്ക് ഒരു ഫ്രഷപ്പായിരിക്കും, അറിയാത്തവർക്ക് പുതിയൊരു കാര്യമായിരിക്കും. ഉപയോഗിക്കുക. ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അൽഹംദുലില്ലാഹ്, കേട്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ഒരു അവസരം തന്ന അള്ളാഹുവിന് സ്തുതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.